നമസ്കാരം. രശ്മിത രാമചന്ദ്രൻ എന്ന സർക്കാർ ഗവൺമെന്റ് പ്ലീഡർക്കെതിരെ ഇപ്പോൾ ആടി പൊടിക്കുകയാണ്. അതായത് ഇന്ത്യയുടെ സംയുക്ത സൈനിക മേധാവിയായിരുന്ന ബിപിൻ റാവത്തിന്റെ മരണത്തോടനുബന്ധിച്ച് അവരിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ സംഘപരിവാറുകാരുടെ പലയിടങ്ങളിലും കൊണ്ടിട്ടുണ്ട്. അതിനെയൊക്കെ നെവർ മൈൻഡ് ഭാവത്തിലാണ് രശ്മിത രാമചന്ദ്രൻ എടുത്തിരിക്കുന്നത്. ഇവിടെ സൈനിക മേധാവിയായിട്ടുള്ള വ്യക്തിക്കെതിരെ എതിരഭിപ്രായം ഈ നാട്ടിൽ പറയാൻ പാടില്ല എന്ന് ബി ജെ പി ഒരു തിട്ടൂരം മുന്നിലേക്ക് വെച്ചൊക്കെയാണ്. ഈ പറയുന്നവർ ആരൊക്കെയാണെന്നൊന്ന് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പരിശോധിക്കണം. ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, അതായത് ബി ജെ പി സംസ്ഥാന വക്താവായ സന്ദീപ് വജസ്മതിയുടെ പോസ്റ്റ്, കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി, അധിക്ഷേപമേ അല്ല. നരേന്ദ്രമോദിയെയും ബിപിൻ റാവത്തിനും ഒരു പൂച്ചെണ്ട് കൊടുക്കുന്ന പരാമർശമാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ നടത്തിയത്. പിന്നെ സാത്വികനായ ഒരു നേതാവുണ്ട്, കുമ്മനം രാജശേഖരൻ. രാജ്യത്തിന്റെ സർവ്വസൈനാധിപനായ ബിപിൻ റാവത്ത് അത്രേ. സർവ്വസൈനാധിപൻ ആരാണെന്ന് അറിഞ്ഞുകൂടാത്ത കുമ്മനം രാജശേഖരൻ. അതായത് കുമ്മനം രാജശേഖരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് രാജ്യത്തിന്റെ സർവ്വസൈനാധിപനായ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടു എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആദരാഞ്ജലികൾ അർപ്പിച്ച് മാതൃക കാട്ടിയ മറ്റൊരു ബി ജെ പി നേതാവ്. അത് രാഷ്ട്രപതിക്കും ബിപിൻ റാവത്തിനും കൊടുത്ത പ്രത്യേക തരത്തിലുള്ള ആദരവായിട്ട് വേണം കാണാൻ. ഇത്തരത്തിൽ വിടുവായത്തനങ്ങളും ഭൂലോക അബദ്ധങ്ങളും പറയുന്ന സംഘപരിവാർ പുത്രന്മാർ ഇപ്പോൾ രശ്മിത രാമചന്ദ്രനെ ചോദ്യം ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്. രശ്മിത രാമചന്ദ്രനോട് സ്വാഭാവികമായിട്ട് ഇവർക്ക് കുറച്ച് അസഹിഷ്ണുതയുണ്ട്. കാരണം ചാനൽ ഫ്ലോറുകളിൽ അമ്മാതിരി രീതിയിലാണ് ഇവരെയൊക്കെ തേച്ചൊട്ടിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ചാനലുകളിൽ സജീവമായി വന്ന് സംഘപുത്രന്മാരെ വധിച്ച് നെഞ്ചത്ത് കയറി നിന്ന് കാളിയമർദ്ദനം നടത്തിയിട്ട് പോകുന്ന പരിപാടിയാണ് രശ്മിത രാമചന്ദ്രൻ ഓരോ ചാനൽ ചർച്ചയിലും നടത്തിയിരുന്നത്. അപ്പോൾ പറഞ്ഞു തോൽപ്പിക്കാൻ ഒരു നിർവാഹവുമില്ല. അവരുടെ ഐഡിയോളജികളെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ആ അസഹിഷ്ണുത കയ്യിൽ വെച്ചതിന് ശേഷം ബിപിൻ റാവത്ത് എന്ന രാജ്യത്തിന്റെ സംയുക്ത സൈനിക മേധാവി അപകടത്തിൽ മരിച്ചപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായം അവർ സോഷ്യൽ മീഡിയയിലൂടെ രേഖപ്പെടുത്തി. അത് ഈ രാജ്യത്ത് ഒരിക്കലും നിയമലംഘനമല്ല. ആരെക്കുറിച്ചും ആർക്കും അഭിപ്രായ പ്രകടനം നടത്താൻ സ്വാതന്ത്ര്യമുള്ളൊരു നാടാണ്. പ്രത്യേകിച്ച് രശ്മിത രാമചന്ദ്രനെ പോലെ നിയമത്തെക്കുറിച്ച് നല്ല ധാരണയുള്ളൊരു വ്യക്തി, സുപ്രീം കോടതി അഭിഭാഷകയാണ്, ചില്ലറക്കാരിയല്ല, കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി ബോധമുണ്ട്. എന്ത് എവിടെ എങ്ങനെ പറയണം, നിയമത്തിന്റെ തലനാരിഴ കീറി പരിശോധിച്ച അറിവുള്ള വ്യക്തി തന്നെയാണ് ഈ പറയുന്ന രശ്മിത രാമചന്ദ്രൻ. അതുകൊണ്ട് രശ്മിത രാമചന്ദ്രനെതിരെ ഇവിടെ കേസെടുക്കണം, രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, മരണപ്പെട്ടെന്ന് കരുതി ഒരു വ്യക്തിയും ചെയ്ത പ്രവൃത്തി ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം പിന്നീട് മഹാനായി മാറില്ല. എന്താണോ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത പ്രവൃത്തി, അതായിരിക്കും നിങ്ങളെ ചരിത്രം അഡ്രസ് ചെയ്യാൻ പോകുന്നത്. ഇത്രയും വലിയ ബഹളവും കോലാഹലങ്ങളൊക്കെ ഉണ്ടായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പുച്ഛിച്ച് തള്ളുന്നുണ്ട്. അതായത് ജവഹർലാൽ നെഹ്റുവിനെ ഈ നാട്ടിൽ ഇവർക്ക് അധിക്ഷേപിക്കാം, അദ്ദേഹത്തെക്കുറിച്ച് മോശമായി പറയാം, ഗാന്ധിജിയെ പ്രതീകാത്മകമായി വെടിവെച്ചു കൊല്ലാം. ഇതൊന്നും രാജ്യദ്രോഹമല്ല. ബിപിൻ റാവത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് രാജ്യദ്രോഹമാകുമെങ്കിൽ അങ്ങനെയൊന്നും ഇവിടെ ആരെയും നിങ്ങൾ പേടിപ്പിക്കാമെന്നൊന്നും സംഘപരിവാറുകാർ കരുതരുത്. കുറച്ചു കാലം നിങ്ങൾക്ക് വേണമെങ്കിൽ NIA കൊണ്ടുവന്ന് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിൽ അടയ്ക്കാമായിരിക്കും. പക്ഷേ ജീവിതകാലം മുഴുവൻ എന്ന് നിങ്ങൾക്ക് ആരെയും അങ്ങനെ ബന്ധനസ്ഥനാക്കാൻ പറ്റില്ല എന്ന് പല ഉദാഹരണങ്ങൾ ഇതിനോടകം തെളിഞ്ഞതാണ്. അതുകൊണ്ട് എല്ലാവരെയൊന്നും അങ്ങനെ അങ്ങ് ഭീഷണിപ്പെടുത്താമെന്ന് കരുതാതെ, സൗകര്യമില്ലെങ്കിലോ നിങ്ങളുടെ രീതിക്കനുസരിച്ച് നിന്നു തരാൻ. ഇപ്പോൾ രശ്മിത രാമചന്ദ്രൻ എന്ന അഭിഭാഷക അവരുടെ നിലപാട് വിശദീകരിച്ചിട്ടുണ്ട്. അവർക്ക് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്, എന്ത് പറയാം എന്ത് പറഞ്ഞുകൂടാ എന്നുള്ളത്. ഒരാൾ ചെയ്ത പ്രവർത്തനത്തെക്കുറിച്ച് അദ്ദേഹം മരിക്കുന്ന സന്ദർഭത്തിൽ പറയുന്നത് ഒരു ഔചിത്യമല്ല എന്ന് കരുതി പലരും പറയാറില്ല, എന്ന് കരുതി പറയാനേ പാടില്ല എന്നൊക്കെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് തിട്ടൂരം വെച്ചാൽ അത് അനുസരിക്കാൻ സൗകര്യമില്ലെങ്കിലും, ബിപിൻ റാവത്ത് എങ്ങനെയാണ് സംയുക്ത സൈനാധിപനായതെന്നുള്ള കാര്യം ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. അതായത് നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ വലം കൈയായും മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടൊക്കെയാണ് അദ്ദേഹം റിട്ടയർ ആയതിന് ശേഷം ഇത്തരത്തിലൊരു പദവിയിലെത്തുന്നത്. കാര്യം മോദി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ഉപകരണമാണ് അജിത് ഡോവലും ബിപിൻ റാവത്തും എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സ്പെഷ്യൽ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അവിടെ ഇരുത്തിയത്. ഏറ്റവും ഒടുവിൽ നാഗാലാൻഡിൽ ഈ നാട് കണ്ടതാണ് 12 ഗ്രാമീണരെ അകാരണമായി വെടിവെച്ചു കൊന്നത്. എന്തേ അവരുടെ ജീവൻ ഈ നാട്ടിൽ വിലയില്ലേ? അതും ചെയ്തത് സൈന്യമാണ്. അനാവശ്യ ദേശീയ ബോധമുണർത്തി ഈ നാട്ടിൽ എല്ലാ വായകളും അടപ്പിച്ചു കളയാമെന്ന് നിങ്ങൾ കരുതരുത്. ഔചിത്യത്തിന്റെ പുറത്ത്
ഒരാൾ മരണപ്പെടുമ്പോൾ ആ മരണത്തിനു മുന്നിൽ അദ്ദേഹത്തെ അവഹേളിക്കാതെ അതിനോട് നിശബ്ദത പുലർത്തുന്ന പലരുമുണ്ട് നിശബ്ദത പുലർത്താത്തവരുമുണ്ട് എന്തിനേറെ പറയുന്നു സിപിഎമ്മിന്റെ നേതാവായിരുന്ന കുഞ്ഞനന്ദൻ മരിച്ച സന്ദർഭത്തിൽ ഈ നാട്ടിൽ എന്തൊക്കെയാണ് പറഞ്ഞത് അന്ന് ആ നേതാവ് ഇടതുപക്ഷത്തിന് വലിയ നേതാവായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അതിക്ഷേപിക്കുന്നതിന് ഒരു കുറ്റവുമില്ല ബിപിൻ റാവത്ത് അല്ല നരേന്ദ്ര മോദി ആയിരുന്നാലും ശരി ഈ നാട്ടിൽ ജനങ്ങൾക്ക് വിമർശിക്കാനും അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളിടത്തോളം കാലം രണ്ട് തരം അഭിപ്രായവും ഈ നാട്ടിൽ ഉണ്ടായിരിക്കും അവിടെ എല്ലാം നിങ്ങൾ കാടടച്ച് വെടിവെച്ച് വായടപ്പിച്ച് കളയുമെന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് കുറച്ച് വേണമെങ്കിൽ സൈബർ ഇടങ്ങളിൽ ഒച്ച വെക്കാം നിങ്ങൾ പറയും പോലെ ഈ വാചകങ്ങൾ കേട്ടോ എൻഐഎ വരുമെന്ന് കരുതിയൊന്നും എല്ലാവരും വായടച്ചിരിക്കാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് രശ്മിത രാമചന്ദ്രനെ പോലുള്ള വ്യക്തി ആർജവമുള്ളവരാണ് നട്ടലിന് നല്ല ഉറപ്പുള്ള സ്ത്രീയാണ് നിങ്ങൾ ആര്യമാരെയും രശ്മിത രാമചന്ദ്രന്മാരുടെയൊക്കെ മുന്നിൽ മുട്ടിടിച്ച് വിറയ്ക്കുന്നത് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് അഭിപ്രായമില്ല നിങ്ങൾ പറയുന്ന തിട്ടൂരങ്ങളെ അനുസരിക്കാൻ സൗകര്യമില്ല തന്നെ അതുകൊണ്ട് അവർ ചെയ്തെങ്കിൽ അത് അതിന്റെ ഉത്തരവാദിത്വവും അവർ പറഞ്ഞ കാര്യങ്ങളിലും അവർ ഉറച്ചു നിൽക്കുന്നുണ്ട് അതൊന്നും ഒരിക്കലും കള്ളമായിരുന്നില്ല പിറ്റേന്ന് മാതൃഭൂമി ഉൾപ്പെടെയുള്ള ചില മാധ്യമങ്ങൾ പോലും അത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതുകൊണ്ട് ബിപിൻ റാവത്ത് ചെയ്ത പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് അദ്ദേഹം എല്ലാ കാലത്തും എല്ലാവർക്കും മഹാനെന്നുമല്ല നിങ്ങൾക്ക് കുറെ പേർക്ക് മഹാനാണെങ്കിൽ നിങ്ങൾ അങ്ങനെ കരുതിക്കോളൂ എല്ലാവരും അങ്ങനെ കാണണമെന്ന് വാശി പിടിക്കാൻ നിങ്ങൾക്ക് ഈ നാട്ടിൽ ഒരു അവകാശവുമില്ല അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ അത് വകവച്ച് തരാൻ രശ്മിത രാമചന്ദ്രനും പൊതുസമൂഹത്തിനും സൗകര്യമില്ലെന്ന് തന്നെയാണ് ഇവരോട് പറയാനുള്ളത്.